ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൽ എസ് എസിൻ്റെ പാർട്ട് ടു ആണ് ചെയ്യുന്നത് പൊതുവിജ്ഞാനമാണ് ഇന്നത്തെ സബ്ജെക്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രെസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇന്ത്യയെ അറിയാം പൊതുവിജ്ഞാനത്തിൽ ഇന്ത്യയെ അറിയാം എന്നുള്ള ടോപ്പിക് ആണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം ഓപ്ഷൻ ഡി ഇരുപത്തെട്ട് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതം ദേശീയഗീതം ആരാണ് ആ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ് ഏത് ഭാഷയിലാണ് ആ ബംഗാളി ഭാഷയിൽ അല്ലേ ബംഗാളി ഓപ്ഷൻ സി ബംഗാളി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഓപ്ഷൻ ബി ഹിന്ദി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ കറൻസിയുടെ ചിഹ്നം രൂപകൽപ്പന ആര് ഓപ്ഷൻ സി ഡി ഉദയകുമാർ ആറാമത്തെ ചോദ്യം ഇന്ത്യയുടെ ജലജീവിയായി അംഗീകരിക്കപ്പെട്ടത് ഏത് ജീവിയാണ് ആ ഓപ്ഷൻ സി ഗംഗ ഡോൾഫിൻ അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരി വെങ്കയ്യ ഓപ്ഷൻ സി എട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോകസ്തംഭത്തിൽ ഉൾപ്പെടാത്ത മൃഗം ഏത് ഏതാണ് ആ ഡി കടുവ പുതിയ രണ്ടായിരം നോട്ട് രൂപ നോട്ടിന് പിന്നിലെ ചിത്രം ഏതാണ് ആ ഓപ്ഷൻ സി മംഗല്യാൻ പത്താമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ നദി ഏതാ ഓപ്ഷൻ സി ഗംഗ ഇതാണ് ഇന്ത്യയുടെ അശോക സ്തംഭം അതുപോലെ തന്നെ പിങ്കലി വെങ്കയ്യ ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ അടുത്തത് നമുക്ക് ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച് പഠിക്കാം മുകളിൽ കുങ്കുമം നടുവിൽ വെള്ള താഴെ പച്ച എന്നിവയാണ് ദേശീയ പതാകയിലെ നിറങ്ങൾ നടുവിലെ വെളുത്ത പ്രതലത്തിൽ അശോകചക്രം ആലേഖനം ചെയ്തിരിക്കുന്നു ഇതിൻ്റെ നിറം നാവിക നാവികനിലയാണ് ഇരുപത്തിനാല് ആരക്കാലുകളുണ്ട് ഈ അശോകചക്രത്തിന് പിങ്കലി വെങ്കയ്യ എന്ന ആന്ധ്രാപ്രദേശുകാരനാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് നമ്മൾ നേരത്തെ ചിത്രം കണ്ടില്ലേ അതാണ് പിങ്കലി വെങ്കയ്യ അടുത്ത ദേശീയ ഗാനത്തെക്കുറിച്ച് പഠിക്കാം അപ്പം ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് എല്ലാവർക്കും അറിയാം അല്ലേ ജനഗണമന ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് അപ്പോൾ ഏത് രാഗത്തിലാണ് എന്നാണ് അടുത്തത് പറയാൻ പോകുന്നത് ശങ്കരാഭരണ രാഗത്തിൽ ക്യാപ്റ്റൻ രാംസിംഗ് ഠാക്കൂറാണ് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായി ദേശീയ ഗാനം ആലപിച്ചത് അമ്പത്തിരണ്ട് സെക്കൻഡിനുള്ളിലാണ് ദേശീയ ഗാനം ആലപിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അടുത്ത നമുക്ക് ദേശീയ പ്രതിജ്ഞയെക്കുറിച്ച് പഠിക്കാം എല്ലാവർക്കും അറിയാം അല്ലേ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് തെലുങ്ക് എഴുത്തുകാരനായ പൈതിമാരി വെങ്കട്ട സുബ്ബറാവു ആണ് അപ്പോൾ ഇതെല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ എല്ലാവർക്കും പ്രതിജ്ഞ അറിയായിരിക്കും അപ്പോൾ അത് എഴുതി തയ്യാറാക്കിയത് തെലുങ്ക് എഴുത്തുകാരനായ പൈതിമാരി വെങ്കട്ട സുബ്ബറാവു ഇനി അടുത്ത് നമുക്ക് ദേശീയ ചിഹ്നത്തെക്കുറിച്ച് പഠിക്കാം സാരനാഥിൽ അശോക ചക്രവർത്തി സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്നാണ് നമ്മുടെ ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത് ദേശീയ മുദ്രയിൽ നാലു ദിക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്ന നാല് സിംഹങ്ങളും ചുവട്ടിൽ ധർമ്മചക്രവുമുണ്ട് ആന കുതിര കാള എന്നിവയുടെ രൂപം സ്തംഭത്തിലുണ്ട് അടുത്തത് സത്യമേവ ജയതേ എന്ന് തുടങ്ങുന്ന എന്ന് ചുവടെ എഴുതിയിട്ടുണ്ട് മുണ്ടോപനിഷത്തിൽ നിന്നാണ് ഈ വാക്കുകൾ എടുത്തിട്ടുള്ളത് അപ്പം എവിടുന്നാണ് ഒരു സത്യമേവ ജേതേ എന്നുള്ള വാക്ക് എടുത്തിട്ടുള്ളതെന്ന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്തത് നമുക്ക് ദേശീയഗീതത്തെക്കുറിച്ച് പഠിക്കാം ഏതാണ് നമ്മുടെ ദേശീയഗീതം ആ മാതരം അപ്പം ദേശീയഗീതമായ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഈ ഗീതം എടുത്തിട്ടുള്ളത് വന്ദേമാതരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇത് സംസ്കൃത ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയില്ലേ വന്ദേമാതരം നമ്മൾ സ്വാതന്ത്ര്യദിനത്തിനൊക്കെ പാടുന്ന പാട്ടാണല്ലേ അല്ലേ ദേശീയഗീതമാണ് വന്ദേമാതരം അടുത്തത് ഇന്ത്യയെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഇന്ത്യയുടെ നാണയ വ്യവസ്ഥ ഏതാണ് രൂപ എല്ലാവർക്കും അറിയാം അല്ലേ ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ ദേശീയ പുഷ്പം താമര ദേശീയ മൃഗം കടുവ ദേശീയ വൃക്ഷം പേരാൽ ദേശീയ നദി ഗംഗ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ദേശീയ ഫലം മാങ്ങ ദേശീയ കലണ്ടർ ശകവർഷം ദേശീയ കായിക വിനോദം ഹോക്കി ഇന്ത്യയുടെ പൈതൃക മൃഗം ആന പിന്നെ ഈ ചിത്രത്തിൽ കാണുന്നത് നമ്മൾ നേരത്തെ ഇന്ത്യയുടെ രൂപ ഡിസൈൻ ചെയ്തത് അല്ലേ രൂപകൽപ്പന ചെയ്തത് ഉദയകുമാർ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം പഠിക്കുക എൽ എസ് എസ് എഴുതാത്തവർക്കും ഇത് ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക എങ്കിലേ മറക്കാതിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താലേ ഇത് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അവർക്കും ഉപകാരമാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുകയാണോ പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് കമൻറ്റ് ബോക്സിലിടണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്